രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്നതിനു വേണ്ടി പാലസ്തീൻ വിഷയത്തെ സിപിഎം ദുരുപയോഗം ചെയ്യുകയാണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പൊ പാലസ്തീൻ ഇവരൊരു റാലി നടത്താൻ തീരുമാനിച്ചു ചർച്ച പാലസ്തീനാണോ സിപിഎം ചർച്ച പാലസ്തീനല്ല ചർച്ച ലീഗ് സമസ്ത യുഡിഎഫ് ഒക്കെയാണ് ചർച്ച അപ്പോ ഇത്തരമൊരു പ്രധാനപ്പെട്ട വിഷയം ഒരുപാട് പേര് മരിച്ചു വീഴുകയും മനുഷ്യാവകാശ ലംഘനം ഉണ്ടാവുകയും കുഞ്ഞുങ്ങളുടെ നിലവിളികൾ ഉയരുകയും ചെയ്യുന്ന ഒരു ഗുരുതരമായ പ്രശ്നത്തെ ഇടുങ്ങിയ രാഷ്ട്രീയത്തിലേക്ക് സിപിഎം കൊണ്ടുവന്ന് കെട്ടി അതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ പാലസ്തീൻ പരിപാടി നടത്തുന്നത് പാലസ്തീന് വേണ്ടിയിട്ടല്ല ചെറുതായ താൽക്കാലികമായ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ആ വിഷയം ഒരു വഷളാക്കി സംഘടനാപരമായ കാര്യമാണ് കെപിസിസി പ്രസിഡന്റ് പറയും നടപടിയല്ലല്ലോ അച്ചടക്ക കമ്മിറ്റിക്ക് വിട്ടിരിക്കെ അല്ല അച്ചടക്ക സമിതിയല്ലേ ഞാൻ അതിന്റെ അത് കക്ഷിയല്ലേ അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളൊക്കെ കെപിസിസി പ്രസിഡന്റ് പറയും ഇതൊക്കെ ഓരോ വാർത്തകളല്ലേ ഇത് സംഘടനാപരമായ വിഷയങ്ങൾ എല്ലാ പാർട്ടികളിലും ഉണ്ടാവും ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നിങ്ങള് പിണറായി വിജയനോട് ചോദിക്കുക നിങ്ങൾ പോയി എന്തുകൊണ്ടാണ് എം എം ലോറൻസ് 100 വയസ്സായ എന്റെ അച്യുതാനന്ദനെ കുറിച്ച് മോശമായിട്ട് എഴുതിയതെന്ന് ചോദിക്കും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനൊക്കെ നിസ്സാര കാര്യങ്ങൾ ചെറിയ കാര്യം നിങ്ങൾ ഞാൻ കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് പറയാം നിങ്ങൾ പോയി പിണറായി വിജയനോട് ചോദിക്കും പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ലേ എന്തുകൊണ്ടാണ് മുതിർന്ന നേതാവായ എം എം ലോറൻസ് 100 വയസ്സ് കഴിഞ്ഞ അച്യുതാനന്ദനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞത് എന്താണ് എന്ന് ചോദിക്കില്ലല്ലോ നമ്മളെ കിട്ടുമ്പോഴല്ലേ നിങ്ങൾ ഇതൊക്കെ ചോദിക്കുന്നത് പാലസ്തീൻ റാലിയിൽ നിന്ന് പിന്മാറാണ് എന്തിനാ സമ്മർദ്ദം ചെലുത്തുന്നത് അതൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ ആ രാഷ്ട്രീയ പാർട്ടിയെ യു ഡി എഫിനെ ക്ഷണിക്കണമെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് സംസാരിക്കും ലീഗിനെ ക്ഷണിച്ചാൽ ലീഗാണ് തീരുമാനമെടുക്കുന്നത് ലീഗ് തീരുമാനം എടുത്തു അത് കോൺഗ്രസ് എന്തിനാ സമ്മർദ്ദം ചെലുത്തുന്നത് കോൺഗ്രസ് ഒരു സമ്മർദ്ദം ചെലുത്തേണ്ട ഒരാവശ്യം ലീഗിനത് തീരുമാനമെടുക്കുക അതൊരു ഞാൻ ചെയ്യേണ്ടത് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടി ലീഗ് വേറൊരു രാഷ്ട്രീയ പാർട്ടി മുന്നണിയിൽ പരസ്പരമായ പരിപാടികളുടെ അടിസ്ഥാനത്തിൽ മുന്നണിയായി പ്രവർത്തിക്കും ലീഗായിട്ട് ഞങ്ങൾക്ക് ബാക്കിയുള്ളവരെ പോലെ ദീർഘകാലത്തെ സഹോദര ബന്ധമുണ്ട് ദീർഘകാലത്തെ ബന്ധം ഞങ്ങൾ ഒരിക്കലും ഒരു തീരുമാനം ലീഗിനെ വേദനിപ്പിക്കില്ല ലീഗ് ഒരു തീരുമാനമെടുത്ത് ഞങ്ങളെ വിഷമിപ്പിക്കില്ല ഈ എന്ത് പ്രശ്നം എല്ലാവരും വിചാരിച്ച പ്രശ്നം ഉണ്ടാവും അതായിരുന്നു സിപിഎമ്മിന്റെ ആഗ്രഹം സിപിഎമ്മിന്റെ ആഗ്രഹം എല്ലാവരും വിചാരിച്ചത് ഇപ്പം ഞങ്ങളെല്ലാം വളരെ സൈലന്റ് ആയിരുന്നല്ലോ ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ കെ പി സി പ്രസിഡന്റ് പോലെ ഒന്നും എനിക്ക് അറിയില്ല സിപിഎം പരിപാടി ആണല്ലേ അപ്പൊ അത് അല്ല താങ്കൾ കൈരളിയുടെ റിപ്പോർട്ടർ കൂടി ആയതുകൊണ്ടാണ് അവിടെ നടക്കുന്നത് കേരളീയം പരിപാടി സിപിഎം പരിപാടിയാണ് കൈരളിയുടെ റിപ്പോർട്ടർ എന്നോട് ചോദിക്കുക സിപിഎം പരിപാടിയിൽ മണിശങ്കർ അയ്യര് പങ്കെടുത്ത് എന്താ അപ്പൊ കേരളീയം എന്ന് പറഞ്ഞു നടക്കുന്നത് എന്റെ ആരോപണം കൈരളി ശരിവെക്കുന്നതാണ് താങ്കളുടെ ചോദ്യം അത് സിപിഎം പരിപാടിയാണ് അത് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പങ്കെടുക്കാൻ പാടില്ല ഞങ്ങൾ ബഹിഷ്കരിച്ച പരിപാടിയാണ് ഞാൻ പങ്കെടുത്തു അദ്ദേഹം പഴയ നേതാവാണ് പഴയകാല നേതാവാണ് അത് എ സി സി ആണ് തീരുമാനിക്കുന്നത് എന്താ ഞങ്ങൾ എ സി സി അറിയിച്ചു ലീഗ് അണികളിൽ ഒരു വിഭാഗീയതയില്ല ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ലീഗിനെ ശരിക്കും അറിയില്ല ലീഗ് ഏറ്റവും വലിയ സംഘടനാപരമായ താഴെത്തട്ടിൽ നിന്ന് മുകളിൽ വരെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൃത്യമായ കൺട്രോളുള്ള നേതൃത്വം പറഞ്ഞാൽ എല്ലാവരും അനുസരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നിങ്ങൾ ലീഗിന്റെ സംഘടനാ സംവിധാനം ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അത് ശ്രദ്ധിച്ചാൽ അറിയാം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ സുശക്തമായ സംഘടനാ സംവിധാനമുള്ള പാർട്ടിയാണ്